പ്രാർത്ഥന നിമിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നന്മയും അനുഗ്രഹവും സൗഖ്യവും ദീർഘായുസ്സുമാണ്. തകർച്ചയും രോഗവും കടഭാരവും മ്ലേച്ഛത നിറഞ്ഞ ജീവിതവുമെല്ലാം നമ്മെ തകർക്കുവാൻ പിശാചു കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. ഒരു ജയകരമായ ജീവിതപാതയാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഒരു ജീവിതത്തിനായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നത് റെവറൻഡ് ഫാദർ ശൗമൽ മാത്യുവാണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം പകരുന്നു. ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ബ്രദർ ബെന്നി മാത്യുവും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. പ്രാർത്ഥനയിലൂടെ നമുക്ക് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണല്ലോ. ഭിവന്തിയ ഡോക്ടർ കെ പി വനാൻ തിരുമേനിയുടെ പല പുസ്തകങ്ങളിൽ ഒന്നായിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ പഠിക്കുക എന്ന പുസ്തകത്തിൽ ജോൺ വെസ്ലിയുടെ മാതാവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 19 മക്കളുടെ മാതാവായ ഈ ദൈവദാസി തൻ്റെ സമർപ്പണമുള്ള പ്രാർത്ഥനാ ജീവിതം കൊണ്ട് പ്രസിദ്ധമായിരിക്കുന്നു. തിരക്കുപിടിച്ച തൻ്റെ ഭവനാന്തരീക്ഷത്തിലെ അനേക കാര്യങ്ങൾക്കിടയിലും ഒരൊഴിഞ്ഞ കോണിൽ മാറിയിരുന്ന് തുണി തലയിലിട്ട് പ്രാർത്ഥിക്കുന്നത് അവർ സമയം കണ്ടെത്തിയിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരുടെ രണ്ട് പുത്രന്മാരായ ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും 1700s സഭയുടെ പ്രധാന നേതാക്കളായി മാറ്റപ്പെട്ടത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ദൈവികമായ ഈ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്ന പാതയിലൂടെ നമുക്കും ആയിരിക്കാം നമ്മെ തന്നെ പൂർണ്ണമായി പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. നാമമുയർന്നത് രക്ഷകനേശു രാജാധിരാജൻ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കുയോ രക്ഷകനേശു രാജാധിരാജൻ ഇമ്മാനുവേൽ നമ്മോടു കൂടെ സ്തുതിക്കുയോഗ്യൻ ജീവനാഥൻ. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ പാലക്കാട് നിന്ന് കൊച്ചുമകൾ കത്തയച്ചിരിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ തിരുമേനിക്ക്, ഞാൻ എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മുത്തശ്ശി തൈറോയ്ഡ് പ്രശ്നത്താൽ ഭാരപ്പെട്ട് കഴിയുകയാണ്. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ സമാധാനത്തിനും മുത്തശ്ശിയുടെ രോഗത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ആത്മയാത്ര റേഡിയോ പ്രോഗ്രാം മുത്തശ്ശി മുടങ്ങാതെ കേൾക്കും. മുത്തശ്ശിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കോതമംഗലത്ത് നിന്ന് യൽദോസ് കത്തയച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട തിരുമേനി, ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ ഭാര്യ ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിലാണ്.
സൗഖ്യമാകുന്നതിനായി അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കൂടാതെ കോഴഞ്ചേരിയിൽ നിന്ന് സൂസൻ, കരുനാഗപ്പള്ളിയിൽ നിന്ന് സൗദാമിനി, മലപ്പുറത്തു നിന്ന് വേലായുധൻ, പാലക്കാട് നിന്ന് സുശീല, പാലക്കാട് നിന്ന് അനിത പിതാവിന് വേണ്ടിയും, എറണാകുളത്ത് നിന്ന് ഷീന ഭർത്താവിന് വേണ്ടിയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം പൂർണ്ണമായ സൗഖ്യം ലഭിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകര് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവർക്കെല്ലാം ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ പ്രാർത്ഥനാ വിഷയം ഞങ്ങളോട് ഷെയർ ചെയ്ത ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ദൈവം തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നീറുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന, നിങ്ങളെ അലട്ടുന്ന ഏത് രോഗമായാലും ഏത് പ്രശ്നമായാലും ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവിനാൽ കഴിയാത്തതൊന്നും തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും അനുഭവിച്ചറിയുന്ന വിധത്തിൽ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. രോഗം മാറ്റിയിടും, യേശു സൗഖ്യം നൽകിയിടും, നീറുന്ന എൻ രോഗത്തിൽ യേശു സൗഖ്യം നൽകിയിടും. വേദന ദുരിതം സർവം കേറി വന്നാലും വചനമയച്ചു നാഥൻ നമ്മെ സൗഖ്യമാക്കിയിടും. ശക്തി നൽകിയിടും യേശു എൻ്റെ ആപനാഥനും. സ്വർഗീയ നല്ല കർത്താവേ, പ്രത്യേകമായി ജീവിതത്തിൽ ചില രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവേ പ്രാർത്ഥന വിഷയവുമായി തിരുമുൻപുകളിലെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നെ തൊട്ടവരും നീ തൊട്ടവരെല്ലാം സൗഖ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവേ വിശ്വാസത്തോടെ കടന്നു വന്ന നിൻ്റെ മക്കളുടെ വേദന അവിടെ നിന്നറിയുന്നു. അവിടെ പ്രയാസം കർത്താവേ നീ കാണുന്നു. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടുന്ന് വിടുതൽ നൽകും, അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം കൊടുക്കും. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കർത്താവേ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലായി, ആശ്വാസമായി, സൗഖ്യമായി എന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് അവരിൽ നിന്ന് കേൾക്കുവാൻ, അറിയുവാൻ കർത്താവേ നീ അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും വിവിധ രോഗത്താലും പ്രയാസത്താലും ഭാരപ്പെടുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ. കർത്താവ് വലിയ പ്രവർത്തിച്ചിരിക്കിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ ഇടുക്കിയിൽ നിന്ന് ഗ്രീഷ്മ കത്തയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേയർ സെല്ലിന്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ സഹോദരി BSc നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ജോലി ചെയ്തിരുന്നിടത്തെല്ലാം മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ജോലിയിൽ നിന്ന് തുടരാൻ സാധിക്കുകയില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ സഹോദരി തിരികെ ഭവനത്തിലെത്തി. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ജോലിക്കായി ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. ജോലിയില്ലാത്തതിനാൽ സഹോദരി ഒരുപാട് വിഷമത്തിലാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പലവിധ രോഗാവസ്ഥകളാലും ഞങ്ങൾ ഏറെ കഷ്ടം അനുഭവിക്കുന്നു. സഹോദരിക്ക് ജോലി ലഭിക്കുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വർഗീസ് കത്തയച്ചിരിക്കുന്നു.
ബഹുമാനപ്പെട്ട തിരുമേനിക്ക്, ഞങ്ങൾ ആത്മീയാത്ര ശ്രദ്ധിച്ച് അതിലെ പ്രാർത്ഥനകളിൽ വിശ്വസിക്കുന്നവരാണ്. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ മകൻ ബിടെക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അതിനുശേഷം MBA ഇംഗ്ലണ്ടിൽ പോയി നല്ല മാർക്കോടെ പാസ്സായി. എന്നിട്ടും 12 വർഷമായി നല്ല ജോലി ലഭിക്കാതെ നാട്ടിൽ വന്നു. പഠിച്ചതിനനുസരിച്ച് ഒരു നല്ല ജോലി മാർഗം അവന് ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ. അവൻ്റെ വിട്ടുമാറാത്ത ജലദോഷവും തലവേദനയും അകന്ന് ശരീരസൗഖ്യത്തിനായും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. കൂടാതെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷിബി, തൊടുപുഴയിൽ നിന്ന് രാജാസ്, സൗദി അറേബ്യയിൽ നിന്ന് അലക്സ്, ഫ്ലോറിഡയിൽ നിന്ന് തോമസ്, കൂടാതെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ കരുനാഗപ്പള്ളിയിൽ നിന്ന് രുക്മിണി, ഡൽഹിയിൽ നിന്ന് ലിസി, തിരുവനന്തപുരത്ത് നിന്ന് ശോഭയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെ മക്കൾക്ക് ജോലി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും വായിച്ചു കേൾക്കപ്പെട്ട ഓരോരുത്തരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ കർത്താവിൻ്റെ തിരുസനിൽ കടന്നു വന്നിരിക്കുക. അവന് മുൻപാകെ കരയുന്ന ഒരു വ്യക്തിയെപ്പോലും വെറുതെ വിടുന്ന ദൈവമല്ല. കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, വിഷമിക്കുമ്പോൾ അവരുടെ മനസ്സറിയുന്ന ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, നാളെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ജീവിതത്തിൽ അവയെക്കുറിച്ചുള്ള ആദിയോടെ ജീവിക്കുമ്പോൾ, കരുതലിൻ കരമായി അരുമനാഥൻ അരികെ വരുമെന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രശ്നത്തിൻ്റെ മേലും അരുമനാഥൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം മാത്രം മതി. ആ ദൈവം നിങ്ങളെ കരകയറ്റുവാൻ, കരം പിടിച്ച് നടത്തുവാൻ ശക്തനാണ്, മതിയായവനാണ്. നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ ദൈവത്തിൽ വിശ്വസിക്കാം. പൂർണ്ണമായും ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ ഉച്ച പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാമല്ലോ. നാളെ എന്നതോർത്ത് ആദിയേറു യാത്രയിൽ ഭാവി തന്നിഗൂഢതയിൽ ഭീതിയേറു വേളയിൽ കരുതലിൻ കരങ്ങൾ നീട്ടി അരുമല ഇന്നലെ നല്ലവൻ എന്നോർക്കും ഞാൻ, ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു, ഒന്നു ഞാൻ മനസ്സിലുള്ള കർത്താവെ, വീണ്ടും തിരുമുൻപാകെ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിൻ്റെ മക്കൾ തിരുസനിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവെ, അവരെ അവിടുന്ന് കാണുന്നുണ്ട്, അവരുടെ പ്രയാസങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്. ഞങ്ങളൊരുമിച്ച് തിരുമുൻപാകെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കണമേ, കർത്താവ് ഒരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യസമയത്ത് ഒരു ജോലി ലഭിച്ച് കർത്താവ് വലിയവ ചെയ്തുവെന്ന് സാക്ഷ്യം പറയുന്ന വിധത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നിൻ്റെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് പ്രവർത്തിച്ചിരിക്കുകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആത്മീയാത്ര പ്രേസലിൻ്റെ പ്രാർത്ഥനയിലൂടെ ഫലം ലഭിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷൈനി കത്തയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട തിരുമേനിക്ക്,
ഞാൻ എൻ്റെ അനുജത്തിക്ക് ഒരു കുഞ്ഞിനു വേണ്ടി ആത്മീയാത്ര പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിരുന്നു. അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടമായിരുന്നു. മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടായി. ഇതിൽ നിന്നും എൻ്റെ ദൈവം അവളെ രക്ഷിച്ചു. അവൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി. അവൻ പരിപൂർണ ആരോഗ്യവാനായിരിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച തിരുമേനിക്കും നന്ദി. കുന്നംകുളത്തു നിന്ന് ഗിരിജ ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിന് ജോലിയില്ലാതെ 3 മാസമായി സൗദിയിലായിരുന്നു. മറ്റൊരു ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പല പ്രാവശ്യം ഈ വിഷയം ആത്മീയാത്ര പ്രേസറിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി നല്ലൊരു ജോലി ലഭിച്ചു. 1 ഓഗസ്റ്റ് മുതൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിനും പ്രാർത്ഥിച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കൊടുത്തതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇവിടെ വായിച്ചു കേട്ടതിൽ നിന്നൊരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിച്ചാൽ അപേക്ഷ കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടി ഇവരുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് ഉറപ്പ് ലഭിക്കുക. അങ്ങനെയെങ്കിൽ ജോലിക്കാര്യത്തിന് വേണ്ടി, മറ്റ് രോഗത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനയോടെ തിരുസനിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ വിഷയത്തിന്മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അതിശയം പ്രവർത്തിക്കും. ഇത്രയേ ഉള്ളൂ. കർത്താവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നന്ദിയുള്ളവരായി തിരുസന്നിധിയിൽ നമുക്കായിരിക്കണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്തവരായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തീർച്ചയായും ആ ദൈവം വീണ്ടും നമ്മെ പരിപാലിക്കും, വീണ്ടും നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യും. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ തലകളിലെ ദൈവസ്ഥാനം നമുക്ക് വണക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നീ ചെയ്ത സകല ഉപകാരത്തിനും കർത്താവേ നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. ചെറുതും വലുതുമായ വിഷയങ്ങളുമേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കർത്താവേ നീ ജീവിക്കുന്ന ദൈവമെന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും അനുഭവം ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവ് ദൈവം ചെയ്ത ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ട് തിരുമുൻപ് കടന്നു വന്ന നിൻ്റെ മക്കളെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവെ വീണ്ടും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് വലിയ പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കളുടെ ആവശ്യങ്ങളും എല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതനകളും കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം ആത്മീയയാത്ര
മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ഇമെയിൽ പ്രയർ അറ്റ് എ വൈ ഡോട്ട് ടി വി. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.